ഓർമ്മശക്തി കിട്ടാനും പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാനും വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ബ്രെയിൻ ജിം വേണമെന്നാണ്. ഓർമ്മശക്തി നിലനിർത്തുക, പഠിച്ചത് മുഴുവനും മനസ്സിലുണ്ടായിരിക്കുക, അത് എന്നിട്ട് എക്സാം ഹാളിൽ ചെന്നാൽ നന്നായിട്ട് എഴുതാൻ കഴിയാം. ഇതിന് ആവശ്യമാകുന്ന ഒന്നാണ് ബ്രെയിൻ ജിം. ഈ ബ്രെയിൻ ജിം ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ ജിം നിങ്ങൾ വിദ്യാർത്ഥികൾ ശീലിച്ചു കഴിഞ്ഞാൽ, ദിവസവും നിങ്ങൾ ചെയ്താൽ വളരെ വലിയ മാറ്റമുണ്ടാവും. നിങ്ങൾക്ക് പഠിക്കുന്നതെല്ലാം ഓർമ്മയിലുണ്ടാവും, അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ എഴുതാൻ കഴിയും. ഉയർന്ന സ്കോർ, എല്ലാ വിഷയത്തിലും A+ നേടുക എന്ന നിങ്ങളുടെ സ്വപ്നപരമായ സ്വപ്നതുല്യമായ നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാനാവും. അപ്പോൾ നമുക്ക് ബ്രെയിൻ ജിമ്മിലേക്ക് കടക്കാം. ബ്രെയിൻ ജിമ്മിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ സൈഡിൽ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോകൾ ബ്രെയിൻ ജിം ഓരോന്നായിട്ട് കാണാം. ബ്രെയിൻ ജിം നമ്മൾ പരിശീലിക്കുന്നതിന് മുൻപ് അറിയേണ്ടുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മളൊരു ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിന് പോകുന്നവരുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ജിമ്മിന് പോയാൽ എന്താ സംഭവിക്കുക? ശരീരം നല്ല പവർഫുൾ ആവും. നന്നായിട്ടിങ്ങനെ പൊക്കില് നിസാരം എന്നൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ശരീരം നല്ല പവർഫുൾ ആവും. ഇതേപോലെ ബ്രെയിനിന് നൽകുന്നൊരു ജിമ്മാണ് ഇത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു 4-5 പരിശീലനങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഇതൊരു ബ്രെയിൻ എക്സസൈസ് എന്നും ബ്രെയിൻ ജിം എന്നൊക്കെ പറയാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരിക്കലും മറക്കരുതാത്തൊരു കാര്യം, ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ചിട്ടേ ഇത് ചെയ്യാവൂ. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം ഞാൻ 2 നൽകും, ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ട്. ഈ 2 നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതിൽ നമുക്ക് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ചിട്ടേ ചെയ്യാവൂ. ഇത് ചെയ്താലുള്ള നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പഠിച്ചതൊക്കെ അടുക്കും ചിട്ടയോടുകൂടി മനസ്സിലുണ്ടാവും, ഓർമ്മശക്തി നമ്മുടെ മെമ്മറി പവർ കൂടും, നമുക്ക് ശ്രദ്ധ കിട്ടും, ഒരു കോൺസെൻട്രേഷൻ കിട്ടും. പഠിക്കാൻ പ്രധാനമായിട്ടും നമ്മൾ നേടുന്നൊരു വെല്ലുവിളി, പഠിക്കണേക്കുള്ള ശ്രദ്ധ വരുന്നില്ല. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ശ്രദ്ധ കിട്ടുന്നില്ല. ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ആകെ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ബേജാറാവുകയാണ്. ഇതിൽ നിന്നൊക്കെ മാറാൻ, ശ്രദ്ധ കിട്ടാൻ ഉപകരിക്കുന്ന ഒന്നാണ് ഈ ബ്രെയിൻ ജിം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കാണാം. മറ്റൊന്ന് ക്രോസ് കോളാണ്. നമ്മളൊരുപാട് സ്റ്റഡി ആയിട്ട് നിന്ന് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് കാൽ ആദ്യം അതിൻ്റെ നേരെ കടിക്കുക, ഇതുപോലെ അടിക്കുക, പിന്നെ ക്രോസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണെന്നുള്ള വൃത്തിയിൽ എൻ്റെ മകൾ റഷ ഹനാൻ ഇത് ചെയ്ത് കാണിച്ചു തരും. മറ്റൊന്നാണ് ലേസി എയ്റ്റ്. ലേസി എയ്റ്റ് എന്ന് പറഞ്ഞാൽ തംസപ്പിൻ്റെ ചിഹ്നം പിടിക്കുക. തംസപ്പിൻ്റെ ചിഹ്നം പിടിച്ചിട്ട് ഈ വിരൽ തുമ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് 8 ഇങ്ങനെ വലിയൊരു 8 വരക്കുക, വലിയൊരു 8 ഇങ്ങനെ വരക്കുക. അപ്പോൾ നോട്ടം എവിടേക്കാവണം? ഈ വിരൽ തുമ്പിലേക്ക് തന്നെ വേണം. കൈകൾ വളയാൻ പാടില്ല, വളയാതെ 8 വരക്കലാണ് വേണ്ടത്. അതെങ്ങനെയാണ് വൃത്തിയിൽ നമുക്ക് കാണാം. മറ്റൊന്നാണ് തിങ്കിങ് ക്യാപ്. തിങ്കിങ് ക്യാപ്പ് വളരെ സുഖമാണ്, ആർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ചെവി ഇങ്ങനെ പിടിച്ച് വിടുക. 1, 2, 3 ഈ ചെവി ഇങ്ങനെ പിടിച്ചിട്ട്, പണ്ട് മാക്സിനെ കടിച്ചിട്ട് നീ പഠിക്കുന്നതിന് വർക്ക് ചെയ്യാത്തവരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരു പിടുത്താണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ സ്കൂളിലെ മാക്സിൻ്റെ ടീച്ചർ, എൻ്റെ അമ്മോ എന്തൊരു പിടുത്താണ്, ആ പിടുത്തോട് ഒന്നൊന്നര പിടുത്താണ്. ചെവി ഇട്ട് തോന്നുന്നുണ്ടാവും, ചെവിക്ക് നല്ല നമുക്ക് വേദനയാവും നമുക്കിങ്ങനെ വല്ലാതെ പിടിച്ചാൽ. പക്ഷേ ഇതിങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്താണ്, തലച്ചോറിന് വളരെ നല്ല മെമ്മറി പവർ കൂടും. മെമ്മറി പവർ കൂടാനുള്ള മെമ്മറി എക്സസൈസാണിത്. ഇതിങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യുക, വിളിക്കുക. മറ്റൊന്നാണ് എലഫൻറ്റ് ട്രാക്ക്. ഈ തുമ്പിക്കൈ പോലെ കൈകൾ ഇങ്ങനെ പിടിക്കുക. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരൽ തുമ്പിലേക്ക്, ഈ തുമ്പിലേക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇങ്ങനെ അനന്തതയുടെ ചിഹ്നം വരക്കണം എന്നാണ്. ഇങ്ങനെ 8
അനന്തതയുടെ ചിഹ്നം ഇങ്ങനെ നോക്കിയിട്ട് വരക്കുക. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതൊരു 10-25 തവണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ചെയ്യുക. ഇതൊക്കെ വളരെ വലിയ നമ്മുടെ മൈൻഡിന് മാറ്റം ഉണ്ടാകുന്നത്, നമുക്ക് മെമ്മറി പവർ കൂടുന്നു, നമ്മുടെ പരീക്ഷ അടുക്കും ചിട്ടയോട് പഠിച്ചതൊക്കെ ഓർമ്മയിൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്ന് കിട്ടും. ഇന്നതിന് ശേഷം ഇന്നതാണ് എന്നുള്ളതൊക്കെ പരീക്ഷ നിങ്ങൾക്ക് ഭയങ്കരമായി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന, മാർക്ക് വാങ്ങാൻ കഴിയുന്ന എക്സസൈസുകളാണിത്. മറ്റൊന്നാണ് നമ്മുടെ ക്രോസ് ഹാൻഡ് എന്ന് പറയുന്നത്. ക്രോസ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൈകൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കാലിൻ്റെ കാൽമുട്ടിലേക്ക് ഇങ്ങനെ അടിക്കാം, എന്നിട്ട് ഇങ്ങനെ ക്രോസായി പിടിക്കാം. ഈ ക്രോസായിട്ട് പിടിക്കുമ്പോൾ ഒരിക്കൽ ഇതിങ്ങനെ പിടിച്ചാൽ പിന്നെ ഇത് ഇങ്ങോട്ടാണ്. ഇത് തെറ്റായിട്ട്, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധ കിട്ടാൻ വളരെ നല്ലതാണ്. നമുക്ക് കാൽമുട്ടിലേക്ക് അടിക്കാൻ സുഖമാണ്, കാരണം കൈ രണ്ടും ഇങ്ങനെ കറക്റ്റ് വീഴുമല്ലോ, അവനവൻ്റെ കാൽമുട്ടാണല്ലോ. പിന്നെ ഇങ്ങനെ ക്രോസായിട്ട് പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരണേ. അതിങ്ങനെ നമ്മുടെ ശ്രദ്ധ ഇവിടേക്ക് മാത്രം മതി. നിങ്ങളിപ്പോൾ ഇരുന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളിരുന്നിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ പിടിച്ചു നോക്കുക. ഇത് ഈ ശ്രദ്ധ കിട്ടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്തതിൻ്റെ പിറകെ പോയാൽ അത്യാവശ്യമുള്ളത് നഷ്ടപ്പെടുമെന്നാണ്. നമ്മളൊക്കെ രണ്ട് കൈകളും നമുക്ക് കാൽമുട്ടിലേക്ക് വന്ന് വീഴുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ തന്നെ വന്ന് വീഴും. നമ്മൾ അതിമ്മക്ക് ശ്രദ്ധ കൊടുത്തു കഴിയുമ്പോഴാണ് ഇവിടെ ആണ് ഇങ്ങനെ കാക്കിട്ട് മൂക്കിൽക്കൊക്കെ കൈകളൊക്കെ കയറിപ്പോകും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലാത്തടത്തുള്ള ശ്രദ്ധ ഒഴിവാക്കുക, അത്യാവശ്യമുള്ളത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ സ്പീഡാക്കിയിട്ട് ഇതൊരു ദിവസം 30 തവണ വെച്ചിട്ട് ചെയ്യാം. ഇതാണ് ബ്രെയിൻ ജിമ്മിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഈ ബ്രെയിൻ ജിമ്മിലെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ബ്രെയിൻ ജിമ്മിൽ ഇനിയും എക്സസൈസുകൾ ഒരുപാടുണ്ട്, വളരെ രസകരമായത്, സുഖകരമായത്. അപ്പോൾ അതിൽ അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട 5-6 ആണ് നമ്മളിവിടെ കണ്ടത്. നമ്മുടെ ഓൺലൈൻ എക്സാമുകൾ ഉണ്ടാവും, അതേപോലെ ആ നമ്മുടെ മറ്റേ മോഡേൺ എക്സാം ഉണ്ടായിരിക്കും, മറ്റേ മോഡൽ എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്കും നമുക്ക് നല്ല സ്കോറ് വാങ്ങാൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉപകരിക്കുന്ന ഒന്നാണ് ഈ ഒരു ബ്രെയിൻ എക്സസൈസ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണുമെന്നാണ് പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം.